മനുഷ്യൻ അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ ഈ പറയുന്ന പത്രപ്പെടുത്തവരൊക്കെ മനുഷ്യന്മാര് പിന്നെ സാദൃശ്യം ആക്ച്വലി ഇത് സെൻസറിൽ കാണിച്ചപ്പോ ആക്ച്വലി അതില് ഷൈനിന്റെ മാനറിസംസ് കണ്ടിട്ട് ഒരു പ്രശസ്തമായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു ഹി ടോൾഡ് ആക്ച്വലി ഹി ഹാസ് സീൻ ലോട്ട് ഓഫ് ഒരുപാട് പത്രപ്രവർത്തകർ ഇങ്ങനെ മാനറിസം വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ളതായിരിക്കാം കാരണം ആ ഒരു റെസ്റ്റ്ലെസ്നെസ് ഫ്ലിപ്പിംഗ് അർജൻസി ബുക്ക് വെച്ചിട്ടുള്ള ആ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആക്ച്വലി കെയിം ടു നോ അവരെ പറഞ്ഞു ജോർജ് ഓണക്കോസ് പറഞ്ഞപ്പോൾ ഒരാൾ ഇത് പറഞ്ഞു നാളല്ലേ ഇതൊക്കെ മനുഷ്യന്മാരെ തന്നെയല്ലേ ജേണലിസ്റ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഫിൽമുകാർ എല്ലാവരും അത് കറക്റ്റ് മനസ്സിലാണോ എടാ പിന്നെ നമ്മള് കണ്ടുകൊണ്ടിരിക്കല്ലേ കുറെ കാലമായിട്ട് അപ്പോ നമ്മളൊരു ക്യാരക്ടർ വേഷ സമയത്ത് നമ്മള് കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഒക്കെ അതിലേക്ക് വരും അതിനാണ് നമ്മള് അത് താല്പര്യമുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ ചിലപ്പോ അറിയാതെ ചിലപ്പോ നിങ്ങൾക്ക് അത് കിളി പോയതായിട്ടായിരിക്കും തോന്നുന്നത് നിങ്ങൾക്ക് കിളി പോയത് എനിക്ക് നല്ലതാണ് എനിക്ക് എന്താ പ്രശ്നം ചിലപ്പോ അറിയും ചിലപ്പോ അറിഞ്ഞു വരും ചിലപ്പോ അറിയാതെ വരും കറ നല്ല ചിലവര് പറയുന്നില്ലേ എല്ലാവർക്കും കല കറ നല്ലതല്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ കമന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വളരെ വൃത്തികേട്ടതാണ് അല്ലേ അല്ലേ എന്റെ കേസ് ഉണ്ടായപ്പോ നാല് പെൺകുട്ടികളായിരുന്നു ഞാൻ പറഞ്ഞേ അപ്പോ വളരെ സാറേ എന്റെ കേസിൽ നാല് പെൺകുട്ടികളായിരുന്നു അപ്പൊ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ് വേറെ എന്ത് കേസാണെങ്കിലും പ്രശ്നമില്ല പെൺകുട്ടികൾ പെണ്ണുങ്ങൾ പ്രശ്നമാണ് എന്താ പെണ്ണുങ്ങളാണ് ഏറ്റവും പ്രശ്നമില്ല സമൂഹത്തിലാണോ ആണോ ആണോ അപ്പൊ എന്ത് വലിയതിനേക്കാൾ വലുത് പെൺകുട്ടികളാണ് പ്രശ്നക്കാര് എന്ന് എന്നോട് പറയാ പെണ്ണുങ്ങളുണ്ടായതാണ് പ്രശ്നം വേറെ എന്തുണ്ടെങ്കിലും ഇപ്പൊ വെടിക്കോപ്പം അവന്റെ അത്താപ്പ പൂത്തിട്ടൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല എന്ത് ഡ്രക്കേഴ്സാണ് പക്ഷെ പെൺകുട്ടികൾ ഉണ്ടായത് പ്രശ്നം അതെന്താ പെൺകുട്ടികൾ ഉണ്ടായ പ്രശ്നം അല്ല അതൊരു അസമയത്താണല്ലോ ഉണ്ടായത് എന്റെ സമയം 11 മണി ഈ പറയുന്ന ആൾക്കാരുടെ മോളും ഭാര്യയൊക്കെ 11 മണി കഴിഞ്ഞ മോശമാവും മോശമാവോ ഇല്ല ശരി ഇപ്പൊ നിങ്ങളിതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഒരു കേസ് ഉണ്ടാവുമ്പോ ആ കേസിന്റെ പ്രശ്നത്തിനെ അല്ല അതിൽ എങ്ങനെയും പെണ്ണുണ്ടോ നോക്കിട്ട് പെണ്ണിന്റെ പിന്നാലെയാണ് കോയമ്പത്തൂർക്ക് സീഡി എടുക്കാൻ പോകും ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെന്ന് അറിയില്ല.